ക്രിസ്ത്യൻ മതത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ, ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ, വൈകാരിക യുക്തി പ്രകടിപ്പിക്കുന്നവരാണ്. അവർ ചാടി വീണ് എന്തിലെങ്കിലുമൊക്കെ വികാര പ്രകടനം നടത്തുന്നതിന് പകരം വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് ചെയ്യുന്നവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അവർക്കുണ്ടായിരുന്നത്, ഈ മറ്റിതര സമുദായങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും അവർക്കിടയിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചില സ്ഥലങ്ങളിലൊക്കെ പേപ്പറുകളുടെ രൂപത്തിലും മറ്റ് ചില രൂപത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർക്കുണ്ടായിരുന്നൊരു പ്രത്യേകത, അവർ ഈ പൊതു ചടങ്ങുകളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ സംസാരിപ്പിക്കേണ്ടത് ആരെയാണെന്നും അവർ സംസാരിക്കേണ്ടത് എന്താണെന്നുമൊക്കെ ഉള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അത് ആ സമൂഹം തന്നെ തിരുത്തുകയും അത്തരം ശബ്ദങ്ങളെ ആ സമൂഹം തന്നെ ഒഴിവാക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആത്യന്തികമായ നഷ്ടം അവർക്ക് തന്നെയാകും, അവർക്ക് മാത്രമാകുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ബഹുസ്വരതയുടെ കണ്ണികളായി വർത്തിക്കുന്ന മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും വൈരാഗ്യവും ഉണ്ടാകും. നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി കരിയോയിലൊഴിച്ച ഡോക്ടർ വിജയ് പി നായരെ വെല്ലുന്ന ഒരു പ്രൊഫസർ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ സ്റ്റാൻലി എന്നാണ്. നിഷ്പക്ഷം നിലപാടിൽ അദ്ദേഹം സ്വന്തം സമുദായത്തെ ആക്ഷേപിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാഞ്ഞിരപ്പള്ളി രൂപത സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രതിഷേധ മീറ്റിങ്ങോ മറ്റെന്തോ കാര്യങ്ങൾ വെച്ചു. സ്വാഭാവികമാണ്, ഒരു വിഷയത്തിൽ സർക്കാർ നയപരമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമരം ചെയ്യും. ചിലർക്കത് പുതിയതായി ലഭിച്ചു എന്നുള്ളതുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലർ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് വളരെ നിശബ്ദരായി ഇരിക്കുകയും ചെയ്യും. ഏതായാലും സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ട് കാലം മുതലേ സംവരണ വിഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഈഴവ, മുസ്ലിം, ദളിത് വിഭാഗങ്ങൾ കൂടാതെ ക്രിസ്ത്യൻ വിഭാഗത്തിലെയും ചില ആളുകൾ, നാടാർ വിഭാഗക്കാർ, അതുപോലെയുള്ള റോമൻ കാത്തലിക്, ലത്തീൻ കാത്തലിക് വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ സംരക്ഷണവും ഈ പറയുന്ന സംവരണവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചില വിഭാഗങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. മലയരയ എന്നൊക്കെ പറയുന്ന പാല ആ പ്രദേശങ്ങളിലുള്ള നല്ല ക്രിസ്ത്യൻ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ പോലും സംവരണ സമുദായത്തിലാണ്. അങ്ങനെ സംവരണ സമുദായത്തിലായതുകൊണ്ട് അതിൽ നിന്നൊക്കെ ധാരാളം പേർക്ക് സിവിൽ സർവീസ് ലഭിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഞാനവരുടെ പേരൊന്നും പറയാൻ പോകുന്നില്ല, കാരണം അവർ പോലും ചിലപ്പോൾ സംവരണ സമുദായമാണെന്ന് അറിയപ്പെടാതെ ആ കസേരകളിൽ ഇരിക്കുന്നവരായിരിക്കും. എന്തായാലും സാമ്പത്തിക സംവരണമുണ്ടായി. ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, ചില പുരോഹിതന്മാർ അവരുടേതായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഈ ഭരണകൂടത്തിൽ നിന്നും മറ്റുമൊക്കെ ഉള്ള സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി അവിടെയും ഇവിടെയുമൊക്കെയായി ചില അർത്ഥശൂന്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വൈകാരികത കത്തിപ്പടർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പതിയെ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന് തുടങ്ങിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് ചർച്ചകളാകട്ടെ, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളാകട്ടെ പൊന്തി വന്നിരിക്കുന്നത്. സാധാരണ ക്രിസ്ത്യൻ വിഭാഗത്തിലെ മനുഷ്യർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴും മറ്റാരെയും ആക്രമിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ക്രിസ്തുദേവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ബൈബിളുകളിലെ മഹത്വങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമെന്നല്ലാതെ മറ്റാരെയും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നതായി ഈ വർത്തമാന കാലഘട്ടത്തിലെ എന്തെങ്കിലും തരങ്ങളിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മതം മാറ്റവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ സാമാന്യം നല്ല രീതിയിൽ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പല മതങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അത് വരുന്നതിൻ്റെ കാരണം ആക്ഷേപിക്കുന്നവർ പറയുന്നത് സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള ഫോറിൻ ഫണ്ടിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ആ മതത്തിലുള്ളവരും നിഷ്പക്ഷവാദികളും വിശ്വസിക്കുന്നത് അങ്ങനെയല്ല, ആ മതത്തിൻ്റെ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടമായി വരുന്നതാണെന്ന് പറയുന്നു. ഏതായാലും സാധാരണ ഈ വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ ചെറുക്കൻ ചെറുക്കൻ്റെ ഭാഗത്താണ് ശരി, പെണ്ണ് പെണ്ണിൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയുന്നത് പോലെ രണ്ടു പേർക്കും ഈ കാര്യത്തിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത്, കൺവെർഷൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ആ സമുദായം പ്രത്യേകമായി വേദനിക്കുകയോ അല്ലെങ്കിൽ രോഷം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ വളരെ നാടകീയമായി ചില പിതാക്കന്മാർ, ആ പിതാക്കന്മാരുടെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പലതരം ഫയലുകളും കെട്ടുകേസുകളും
പ്രമാണബന്ധിതമായ കാര്യങ്ങളും, പ്രമാണബന്ധിതം എന്ന് പറയുമ്പോൾ ഈ ആത്മീയ പ്രമാണമല്ല, മറ്റേ കാശ് കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന, വസ്തു വാങ്ങിക്കുന്ന പ്രമാണം, അത്തരം വിഷയങ്ങളൊക്കെ ഉള്ളവർ ചിലർ കത്തിച്ചു വിട്ടപ്പോൾ മറ്റു ചിലരത് ഏറ്റെടുത്ത് തുടങ്ങി. അതിലൊരുപാട് പേര് കയറി അടിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് മുകളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തെ ടാർജറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭരണകൂട സംവിധാനം ഉള്ളതുകൊണ്ട് ആ അടിക്കൊരു പ്രത്യേക സുഖമുണ്ട്. എന്നാൽ വേറൊരു രാജ്യത്ത് പോയി, ഇപ്പോൾ അറബി നാടുകൾ പോലെയുള്ള സ്ഥലത്ത് പോയി ഇതുപോലത്തെ പ്രസ്താവനകളൊന്നും നടത്താറുമില്ല. എന്തുമാകട്ടെ, കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വിജയ് പി നായരുടെ യോഗ്യതയോളം വെല്ലുന്ന ഒരു പ്രൊഫസർ ഡിഗ്രിയുള്ള സ്റ്റാൻലി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം കേൾക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എല്ലാ ശ്രോതാക്കൾക്കും സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ചുള്ള ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. ദീപികയിൽ ബഹുമാന്യനായ പെരുന്തോട്ടം പിതാവ് എഴുതിയ ലേഖനത്തെ സംബന്ധിച്ച് ആമുഖമായി പറയുമ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 നമ്മൾ എടുക്കേണ്ട തീരുമാനം വളരെ ലേറ്റായി ഇന്ന് എടുത്തിരിക്കുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അന്ന് BJP യെയും ഇവിടുത്തെ സംഘപരിവാറിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പേപ്പട്ടി മൂങ്ങുന്നത് പോലെ നമ്മൾ മൂങ്ങേണ്ടി വരില്ലായില്ലേ. അപ്പോൾ അന്ന് എടുത്തു ചാടി ജിഹാദികളുടെ കൂടെ കൂടുകയും UDFന്റെയും LDFന്റെയും കൂടെ ചേർന്ന് നമ്മുടെ ഹാഗ സോഫിയ പള്ളി പൊളിക്കുകയും ജെറൂസലേമിലെ പള്ളി പൊളിക്കുകയും ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്തവരുടെ കൂടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൂടിയതിന്റെ ദുരന്തമാണ് സഭയും സഭാമക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് അല്ല, ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ലവ് ജിഹാദിനിരയായത്. അനേകായിരം ക്രിസ്ത്യാനികൾക്ക്, അതായത് നമ്മളുടെ എല്ലാം കുടുംബത്തിൽ എണ്ണം എടുത്താൽ 50% ആൾക്കാർ ജോലിയില്ലാതെ ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കുറഞ്ഞു. കേരളത്തിൽ ജോലിയില്ലാതെ എല്ലാവരും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി ഒരു തിരിച്ചുവരവില്ല. 2000 വർഷമായി കർത്താവ് നമുക്ക് അനുവദിച്ചു തന്ന കാനാൻ ദേശം ഐസിസ് ആസാദ് കേരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മാറ്റപ്പെട്ടു കഴിഞ്ഞു. ആരാണ് ഇതിന് ഉത്തരവാദി? അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഞാൻ പറയുന്നത് കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പുകളും കേരള കോൺഗ്രസിൽ ഒരു ദിവസമെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരുമാണ്. ജിഹാദികളുടെ ആസനം താങ്ങി അവരുടെ അമേദ്യം ഭക്ഷിച്ച് സഭയെയും സഭാമക്കളെയും ഒറ്റിക്കൊടുത്ത് സഭയുടെ എല്ലാ താല്പര്യങ്ങളെയും ഇല്ലാണ്ടാക്കി കളഞ്ഞത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടികളും UDFലും LDFലും പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുമാണ്. ഇത് കണ്ടറിഞ്ഞ് തടയുവാനോ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുവാനോ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർക്ക് കഴിഞ്ഞില്ല. കുറച്ചു കാലം പുറകോട്ടുള്ള ഒരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. 1945 ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ഇന്നത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനം മാപ്പിളസ്ഥാനു വേണ്ടി വോട്ട് ചെയ്തു. അതിനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടിയിന്ന് തള്ളിക്കൊടുത്തു. പക്ഷേ 1945 ബിഷപ്പുമാർക്ക് വിവരമുണ്ടായിരുന്നത് കൊണ്ട് അവരെ ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ച് മാപ്പിളസ്ഥാൻ അവോയ്ഡ് ചെയ്തു. പാകിസ്ഥാനും ബംഗ്ലാദേശുമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ക്രിസ്ത്യാനികളെ പോലെ അടിമകളായി കൊള്ളയ്ക്കും ബലാത്സംഗത്തിനും ഇരയായും കഴുത്തറക്കപ്പെടുകയും ചെയ്തേനെ. അന്നത്തെ ബിഷപ്പുമാർക്ക് കുറെ കൂടെ വിവരമുണ്ടായിരുന്നു. എന്നാൽ ആ ബുദ്ധി 1992 നമ്മുടെ ബിഷപ്പുമാർ കാണിച്ചില്ല. ആ വിഷൻ നമ്മൾ കാണിച്ചില്ല. അതിന്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക്, ഭാരതമാതാവിലേക്കും ഭാരതമാതാവിന്റെ മക്കളോടും കൂടി നിന്നുകൊണ്ട് ഈ രാജ്യത്തിനോടൊത്ത് നിൽക്കുക എന്നുള്ള പരിശ്രമം എല്ലാ ബിഷപ്പുമാരും, അത് എല്ലാ സഭയിലെ എല്ലാ ബിഷപ്പുമാരും അൽമായരും ഒന്നിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഭാരതമാതാവിനോട് വേറിട്ട് നിന്നുകൊണ്ട് നമുക്കിവിടെ ഒരു അസ്തിത്വമില്ല. വേറൊരു രാജ്യത്തും നമുക്ക് നമ്മുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സമ്മാന തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. BJP അല്ലാതെ ഒരോപ്ഷൻ ഇന്ത്യയിൽ ഉണ്ട്, ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഉണ്ട് എന്ന് തെളിയുന്ന ആൾക്ക് ഞാൻ 50,000 രൂപ കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഇത് ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട കാര്യവുമല്ല. കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ബിഷപ്പുമാരും എടുക്കുക. ഭാരതീയ ജനതാ പാർട്ടിയെയും ഇന്ത്യയെയും സപ്പോർട്ട് ചെയ്യുക. ചൈനയോ പാകിസ്ഥാനോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോ LDFO UDFO ഒന്നും നമുക്ക് നീതി നടപ്പിലാക്കി തരത്തില്ല. വളരെ കൃത്യമായി ഞാൻ പറയുന്നു,
അതിഭീകരമായ ലവ് ജിഹാദാണ് കേരള സഭയെ കാത്തിരിക്കുന്നത്. അല്ലാതെ ഈ ജോലി സംവരണമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംവരണമോ അതൊന്നും ആയിരിക്കത്തില്ല. അതെല്ലാം ഏതെങ്കിലും രീതിയിൽ നടന്നു പോകും. അതിഭീകരമായ ലവ് ജിഹാദാണ് എല്ലാ വീട്ടിലും ജിഹാദി കടന്നു കയറിയിരിക്കുന്നു. അതെങ്കിലും നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. എന്താണെങ്കിലും ഈ ഇങ്ങനെയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചതിന് ഈ കാഞ്ഞിരപ്പള്ളി രൂപതയെയും ആൾക്കാരെയും അഭിനന്ദിക്കുന്നു. വളരെ വൈകിയാണെങ്കിലും കെ സി ബി സിയും മെത്രാന്മാരും സത്യസന്ധമായ നിലപാടുകളിലേക്ക് വരുന്നതിൽ അവരെ അഭിനന്ദിക്കുന്നു. ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ആടരുത്. ഇടയ്ക്കിടയ്ക്ക് ഇടതുവശത്തെ ജിഹാദിയുടെ അടുത്തോട്ടും വലതുവശത്തെ ജിഹാദിയുടെ അടുത്തോട്ടും പോകരുത്. ഒരു കാര്യം കൂടി പറയട്ടെ, മാൻഡ്രേക്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാൻഡ്രേക്ക് ചെകുത്താനാണ്. മാൻഡ്രാക്കിന്റെ കൂടെ കൂടുന്നവരെല്ലാം തൊലയും, അതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇപ്പം മാൻഡ്രേക്ക് ചെയ്തത് ഭയങ്കര നേട്ടമാണെന്ന് കരുതി ദയവ് ചെയ്ത് ആരും പ്രൊജക്ട് ചെയ്യരുത്. മാൻഡ്രേക്ക് അപകടകാരിയാണ്. യു ഡി എഫിനെ പോലെ തന്നെ അപകടകാരിയാണ് മാൻഡ്രേക്ക്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക. ഇത് സഭയ്ക്കകത്ത് കൂടുതൽ ചർച്ചകളും ഇതേ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ക്രോഡീകരിക്കുക. സഭ കൃത്യമായും ശക്തിയായും മുന്നോട്ട് നീങ്ങട്ടെ. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാനാന്തേശമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലാണ്ട് ഐസിസ് ആസാദ് കേരളമല്ല. അതിന് നമുക്ക് വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. ഈ ഇവിടുത്തെ അവകാശങ്ങളെല്ലാം നമുക്ക് കൂടെ ഉള്ളതാണ്. അതിനൊരു വ്യത്യാസവുമില്ല. അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും വ്യക്തിപരമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പ്രഭാഷണത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം വേറെ മതങ്ങളെ ഒന്നും വലുതായിട്ട് കുറ്റം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ള മതങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തിരശ്ശീലയ്ക്ക് പുറകിൽ നിർത്തിക്കൊണ്ട് സ്വന്തം സമുദായത്തെയാണ് തെറിവിളിച്ചത് മുഴുവൻ. അദ്ദേഹം പറയുന്നത് 1992 പള്ളി പൊളിച്ചപ്പോൾ ജിഹാദികളോടൊപ്പം കൂടി പേപ്പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങാനിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്തീയ പുരോഹിതന്മാരും ആ മതവുമൊക്കെ പേപ്പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ പണവും പദവിയും എന്തെങ്കിലുമൊക്കെ സംരക്ഷണം കിട്ടുന്നു എന്നുള്ള അഹങ്കാരവുമൊക്കെ വരുമ്പോൾ, ഇതുപോലെയൊക്കെയുള്ള ഒത്തിരി മനുഷ്യർ എല്ലാ മതത്തിലുമുണ്ട്, പക്ഷേ അവർക്ക് ആർക്കും മൈക്ക് കൊടുക്കാൻ പല മതസമൂഹങ്ങളും തയ്യാറാവില്ല. ഇനി മൈക്ക് കൊടുത്താലോ, അവർ പറയുന്നത് കൊണ്ട് ആരെയാണോ പറയുന്നത് അവരുടെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോയില്ല. ആകെ അപമാനിക്കപ്പെടുന്നത് ഈ സ്വന്തം വിശ്വാസവും സ്വന്തം സമൂഹവുമാണ്. അത് എല്ലാ മതത്തിലും ഇങ്ങനെ പ്രസംഗിച്ചവരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവസാനം അവരെയൊക്കെ ആ മതത്തിലോ ആ പാർട്ടിയിലോ പോലും ആർക്കും വേണ്ടാത്ത സ്ഥിതി വരുമെന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് 1992 പോലെ മൂങ്ങേണ്ട സ്ഥിതി വരില്ലായിരുന്നു എന്ന. എൻ്റെ വിജയ് പി നായരുടെ ഡിഗ്രിയുള്ള പ്രൊഫസർ സ്റ്റാൻലി അതിനുശേഷം എത്രയോ പള്ളികൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ ഇന്ത്യയിൽ പൊളിക്കപ്പെട്ടിരിക്കുന്നു. മേഘാലയയിൽ, നോർത്ത് ഈസ്റ്റിൽ ആളുകളെ പച്ചയ്ക്ക് ചുട്ടുകൊന്നതിൽ, അങ്ങയുടെ കാര്യസാധനത്തിന് വേണ്ടി 92 പൊളിച്ച കഥ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ചിരി വരുന്നു. രണ്ടാമതായി അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു. അതായത് ആസനം താങ്ങി അമേദ്യം ഭക്ഷിച്ച് നടക്കുന്ന പുരോഹിതന്മാരെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ക്രിസ്തീയ പുരോഹിതന്മാരോ പിതാക്കന്മാരോ ആരും അങ്ങനെ ചെയ്യുന്നതായി കണ്ടിട്ടില്ല. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ രീതിയും അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണവും വെച്ചാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അല്ലാതെ പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ അമേദ്യം ഓർക്കണമെങ്കിൽ അത് കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കൂ. എന്തായാലും അദ്ദേഹം അതാണ് ഓർത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് കർത്താവ് നൽകിയ കാനാൻ ദേശം മാപ്പിളസ്ഥാനാക്കാൻ പോയപ്പോൾ അന്നത്തെ പുരോഹിതന്മാരെല്ലാം കൂടി ബന്ധപ്പെട്ട് എന്തോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അന്നതാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇനി ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അവരുടെ മതവും വിശ്വാസവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മാപ്പിളമാരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും അവരാക്കി കൊടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് മാത്രവുമല്ല, ഈ മാപ്പിളസ്ഥാനെന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ഈ അദ്ദേഹം എന്തിൻ്റെ പ്രൊഫസറാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിഞ്ഞുകൂടാത്ത വിഷയം. എന്ത് വിഷയത്തിലായിരുന്നു അദ്ദേഹം പ്രൊഫസർ എന്നറിഞ്ഞുകൂടാ? വല്ല മുനിസിപ്പൽ വേസ്റ്റ് കോരുന്നതിലെ പ്രൊഫസറായിരുന്നോ, അതോ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന പ്രൊഫസറായിരുന്നോ എന്നൊന്നും അറിയില്ല. കാരണം ചരിത്രം വായിച്ച എനിക്ക് അങ്ങനെ ഒരു മാപ്പിളസ്ഥാനെന്നുള്ള പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സാധാരണ ക്രിസ്തീയ പുരോഹിതന്മാരുടെ എല്ലാ പ്രസംഗങ്ങളിലും എല്ലാം കർത്താവ് വിളിക്കുന്നു, കർത്താവ് ക്ഷണിക്കുന്നു, കർത്താവിലേക്ക് വരൂ, കർത്താവിൻ്റെ ദർശനത്തിലേക്ക് വരൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് ഭാരതമാതാവിൻ്റെ മടിത്തട്ടിലേക്ക് വരൂ എന്നുള്ളതാണ്. അതെന്താണ് ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ ഭാരതമാതാവിനുള്ള പ്രസക്തി എന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം നടത്തിയ പ്രസംഗം അത്
മുസ്ലിം ജനവിഭാഗത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിരാണെന്നുള്ളത് കൊണ്ടല്ല ഞാൻ മറുപടി പറഞ്ഞത്. ഇത്തരമുള്ള ആളുകളെ വളരെ സമാധാനപ്രിയരും വൈകാരിക യുക്തിയുമുള്ള ഒരു സമൂഹത്തിൻ്റെ മൈക്കുകളായി അവരുടെ ശബ്ദങ്ങളായി അല്ലെങ്കിൽ അവർക്ക് മൈക്ക് കൊടുത്ത് പ്രസംഗിക്കുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന അപജയത്തെക്കുറിച്ച് അതിനുള്ളിലെ പക്വമതികളും യുക്തിബോധമുള്ളവരും ചിന്തിക്കണമെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന.